നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗോവയിൽ നിന്ന് മംഗലാപുരത്തേക്ക് സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടുമെന്ന പ്രഖ്യാപനം മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പിന്നീട് അനക്കുമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ കോഴിക്കോട്ടേക്ക് സർവീസ് ദീർഘിപ്പിക്കുന്ന കാര്യത്തിൽ റെയിൽവേ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് MK രാഘവൻ MP അറിയിച്ചു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയതെന്നും MP പറഞ്ഞു. ഈ വന്ദേ ഭാരത് സർവീസ് കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നതോടെ സംസ്ഥാനത്തെ ആകെ വന്ദേ ഭാരതുകളുടെ എണ്ണം 3 ആവും. അടുത്തിടെ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് സ്പെഷ്യൽ സർവീസ് നടത്തിയെങ്കിലും പിന്നീട് അത് നിർത്തുകയായിരുന്നു. നിലവിൽ ഗോവയിൽ നിന്നും ബാംഗ്ലൂരിലേക്കും സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് നഷ്ടത്തിലാണെന്നാണ് റിപ്പോർട്ട്. മിക്ക ദിവസങ്ങളിലും പകുതി സീറ്റ് കാലിയായിട്ടാണ് സർവീസ് നടത്തുന്നത്. ഇത് കേരളത്തിലേക്ക് നീട്ടുന്നതോടെ ലാഭത്തിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ സമയക്രമം നടപ്പാക്കുന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. അത് പൂർത്തിയാകുന്നതോടെ കോഴിക്കോട്ടേക്ക് ദീർഘിപ്പിക്കുമെന്ന് MP അറിയിച്ചു. ഗോവ മംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തുന്നതിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് അനുകൂല നിലപാടാണ് സ്വീകരിച്ചതെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസും പറഞ്ഞിരുന്നു. അതേസമയം ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്ന എക്സ്പ്രസ് ട്രെയിൻ കോഴിക്കോട് വരെ നീട്ടുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. ഇക്കാര്യത്തിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉറപ്പ് നൽകിയിട്ട് 1 മാസം കഴിഞ്ഞു. ബാംഗ്ലൂരിൽ നിന്ന് മംഗളൂരു വഴി കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്ന 165/11/12 എന്ന ട്രെയിനാണ് കോഴിക്കോട്ടേക്ക് നീട്ടാൻ റെയിൽവേ ബോർഡ് തീരുമാനമെടുത്തത്. 10 മാസങ്ങൾക്ക് മുമ്പാണ് റെയിൽവേ ബോർഡ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. എന്നാൽ കർണാടകയിലെ BJP MP മാരുടെ എതിർപ്പിനെ തുടർന്നാണ് നടപടി വൈകുന്നതെന്നാണ് വിവരം. എന്നാൽ മലബാറിലെ യാത്രക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്ന നീക്കമായതിനാൽ BJP കേരള ഘടകം ട്രെയിൻ കോഴിക്കോട്ടേക്ക് ദീർഘിപ്പിക്കണമെന്ന ആവശ്യത്തിന്റെ കൂടെയാണ്. അധികം താമസിയാതെ തീരുമാനം നടപ്പിലാക്കുമെന്നാണ് യാത്രക്കാരും ജനപ്രതിനിധികളും കരുതുന്നത്. മറ്റു ട്രെയിനുകളിൽ നിന്ന് വ്യത്യസ്തമായി വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഇലക്ട്രോണിക് സംവിധാനങ്ങളും കൂടുതലാണ്. ഇതെല്ലാം കൃത്യമായി നിരീക്ഷിക്കാൻ തന്നെ ട്രെയിനിനകത്ത് സംവിധാനമുണ്ട്. ലോക്കോ പൈലറ്റ് ഇരിക്കുന്നതിന് പിന്നിലായുള്ള ട്രെയിൻ ക്യാപ്റ്റന്റെ ക്യാബിനിലാണ് ഇതെല്ലാം നിരീക്ഷിക്കുക. സെൻസർ തകരാർ വന്നാൽ ആദ്യം സംഭവിക്കുന്നത് ട്രെയിനിന്റെ ട്രാക്ഷൻ മോട്ടോർ പ്രവർത്തിക്കില്ല എന്നതാണ്. ഇതോടെ വന്ദേ ഭാരത് ഓട്ടം നിർത്തും. അതിസുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായാണ് ഈ സംവിധാനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിമാനങ്ങളിൽ ഉള്ളതുപോലെയാണ് ഇത്തരം സംവിധാനങ്ങൾ വന്ദേ ഭാരതിൽ കൊണ്ടുവന്നതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഏതായാലും വന്ദേ ഭാരത് കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ തന്നെ വൻ മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വന്ദേ ഭാരതിൽ ആളുകളുടെ എണ്ണം കേരളത്തിൽ വളരെ കൂടുതലാണ്. ഇപ്പോഴും യാത്ര ചെയ്യാൻ പോകുന്നതിന് മുൻപ് തന്നെ ടിക്കറ്റ് കിട്ടാനും വന്ദേ ഭാരതിൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അനുഭവിക്കുന്നത്.